എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പുതിയ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാർ വന്നതിൽ വളരെയധികം സന്തോഷവാനായിട്ടുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്തു തരും എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും നമ്മൾ വളരെയധികം സൂക്ഷ്മതയോടെ നോക്കി കണ്ടതിൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം ഇന്നത്തെ യങ് ജനറേഷനെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ളത് പല സോഷ്യൽ മീഡിയയിലൂടെ നമ്മളത് മനസ്സിലാക്കിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് നന്നായി ഷെയർ ചെയ്യണം. കാരണം ഇത് ഗണേഷ് കുമാർ സാറിൻ്റെ എത്തണം എന്നുള്ള വളരെയധികം ആഗ്രഹം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തൊരു വീഡിയോയാണ്. ഗണേഷ് കുമാർ സാറിന് എൻ്റെ നമസ്കാരം. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്, ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഉടമയാണ്. ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമകൾ കോവിഡ് കാലഘട്ടങ്ങളിലെ പല ഗവൺമെൻറ് ആവശ്യങ്ങൾക്കായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടും അത് സാമ്പത്തിക ലാഭം ഒട്ടും കിട്ടാതെയും നമ്മൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തികളൊരാൾ കൂടിയാണ് സാർ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ സാർ, നമ്മൾ ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരും ഒരു നഷ്ടത്തിൽ നിന്ന് കരകയറാൻ തുടങ്ങിയൊരു സമയം, ആ സമയത്താണ് കളർ കോഡ് എന്നുള്ള ഒരു സംവിധാനം വന്ന് ഒറ്റ ദിവസം കൊണ്ട് വെള്ളം അടിക്കണം എന്നുള്ളൊരു സംവിധാനം, ഒറ്റ ദിവസം കൊണ്ട് വെള്ളം അടിക്കാൻ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം അടിപ്പിച്ചിട്ടുള്ള മന്ത്രിയുടെ പല നയങ്ങളും സാറും അറിഞ്ഞിട്ടുണ്ടാവാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടം വന്നു. മാത്രമല്ല, ഈ 2012 കാലഘട്ടം 2012 മോഡൽ വണ്ടികളിൽ നിന്ന് 2023 മോഡൽ വരെ വരുന്ന വാഹനങ്ങളിൽ ഈ പഴയ വണ്ടികളാകുമ്പോൾ തീർച്ചയായിട്ടും ആ വണ്ടി ചെറിയ തട്ടലും മുട്ടലൊക്കെ വന്ന് ചെറിയ ചെറിയ മുഴകളും ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബോഡി ആയിരിക്കാം. അത് കളർഫുള്ളായിട്ടൊരു വണ്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗതമൊക്കെ നന്നായി മാറി കിട്ടാറുണ്ട്. ആ വണ്ടിയും 2023 വണ്ടിയിലെ കൂടെ കടപിടിച്ച് ഓടാൻ സാധിക്കാവുന്നൊരു വണ്ടികളായിരുന്നു. ഇന്ന് വെള്ളടിച്ച് ഓടുമ്പോൾ തീർച്ചയായിട്ടും കുറേ വണ്ടികളെ പഴയ വണ്ടികളായിട്ട് തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയിലാണ് പോയത്. മാത്രമല്ല, നമ്മുടെ ബസ് ബോഡി കോഡിൽ ഒരുപാട് ഇന്നത്തെ AMVമാരിൽ നിന്നും അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ പല ടൂർ സിസ്റ്റത്തിൽ നിന്നും ബസ് ബോഡി കോഡ് നമുക്കൊരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ടൂറിസ്റ്റ് ബസ് വീഡിയോ കോച്ച് എന്ന് പറയുന്ന ഈ വാഹനം വീഡിയോ വയ്ക്കാനോ അല്ലെങ്കിൽ സൗണ്ട് വയ്ക്കാനോ വളരെയധികം പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ടൂർ പോകുന്ന കുട്ടികൾ, ആ ഒരു ട്രിപ്പ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് മിതമായിട്ടുള്ള സൗണ്ട്, അതേമാതിരി തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കളർഫുള്ളായിട്ടുള്ള ടൂറിസ്റ്റ് വണ്ടികളെ അവരുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അവരുടെ ആ ടൂറിനും ഒരു അഴകാവുന്നത്, കളർഫുള്ളാവുന്നത്. വടക്കാഞ്ചേരി അപകടമാണ് ടൂറിസം മേഖലേനെ നേരെ കൂപ്പുത്തി താഴെ വീഴ്ച വേറൊരു സന്ദർഭം. കാരണം വടക്കാഞ്ചേരി അപകടത്തിൽ അന്ന് KSRTCയുടെ പിഴവായാൽ പോലും അന്ന് മൊത്തം മാധ്യമങ്ങൾ ടൂറിസം മേഖലയ്ക്ക് നേരെയാണ് തിരിഞ്ഞത്. കാരണം മാധ്യമങ്ങളാണ് ഇന്ന് പലതും തീരുമാനിക്കണേ എന്നുള്ള എൻ്റെ റിയലായിട്ടുള്ള സത്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പരാജയമായ നിമിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് ആ ഒരു സംഭവമാണ്. ഞങ്ങൾക്കതിൽ മറുപടി ഇല്ല. കാരണം ആ ഒരു അപകടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ള കുറേ നമ്മുടെ കുടുംബത്തിലെ മക്കളെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾക്കതിന് മറുപടി ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കതിന് തിരിച്ച് ഒരു ആർഗ്യുമെൻറ്റ് ഞങ്ങൾ വന്നിട്ടില്ല. അതിൻ്റെ കാരണം അതായിരുന്നു അന്ന് KSRTCയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ്റ്റേക്കും അന്ന് വെള്ളത്തിൽ വരച്ച വര പോലെ മറന്നുപോയി. ഇന്നും ഞങ്ങളതിനെ പറ്റി അന്നത്തെ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇന്നും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത്, അതിനുശേഷം വന്നിട്ടുള്ള ഓരോ സ്കൂൾ ട്രിപ്പുകൾക്കും സ്പെഷ്യൽ പെർമിഷൻ വേണം. അങ്ങനെ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വന്ന വാഹനം പിറ്റേ ദിവസം പെർമിഷൻ കിട്ടണമെങ്കിൽ അന്ന് രാത്രി വീണ്ടും AMV സർട്ടിഫിക്കേഷൻ കിട്ടണം. രണ്ട് ദിവസം മുമ്പ് AMVമാർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല. കാരണം രണ്ട് ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ ഞങ്ങൾ പോയി സൗണ്ട് സിസ്റ്റം കയറ്റും എന്നുള്ളതാണ് അവരുടെ വാദം. സ്കൂൾ ട്രിപ്പുകൾ ഓടാൻ വാഹനങ്ങൾക്ക് ഒരു ബിഫോർ അറിയുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാവുന്ന ട്രിപ്പുകൾക്ക് ഒരു മാസം മുൻകൂട്ടിയെങ്കിലും ഈ പെർമിഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൂടും. അതില്ലാത്ത സാഹചര്യം കൊണ്ട് ഞങ്ങളിന്ന് ഓരോരുത്തരും അത്രത്തോളം അനുഭവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എത്ര ടൂറിസ്റ്റ് ബസ്സുകളുടെ ഉടമകൾക്ക് നഷ്ടം വന്നിരിക്കുന്നത് സാറിന് തിരിച്ചറിയാൻ സാധിക്കില്ല. സാർ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നടത്തണം. എന്താണ് ടൂറിസം ബസ്സിൻ്റെ ഇന്നത്തെ നിജസ്ഥിതി എന്ന് സാറിന് അറിയണം. കുറച്ച് വാഹനങ്ങൾ വളരെ ആർഭാടകരമായി നടക്കുന്നുണ്ടെങ്കിൽ മൊത്തം വാഹനങ്ങൾ അങ്ങനെയാണെന്നുള്ള ചിത്രീകരണം പാടില്ല. സാർ ഇതിനെ നല്ല രീതിയിൽ നോക്കിക്കാണുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന ടൂറിസം മേഖലേനെ സാർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ടൂറിസ്റ്റ് ബസ്സുകൾ ഏറ്റവും നല്ല രീതിയിലാവുമെന്നും ആ അതിലേക്ക് വരുന്ന പുതിയ ജനറേഷന് നഷ്ടമില്ലാതെ ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വ്യവസായമായി മാറ്റുമെന്നുള്ള പ്രതീക്ഷയോടെ
സാർ. താങ്ക് യു സോ മച്ച്.